ഇസയെ കൊണ്ടുപോവോ കൊണ്ടുപോവാതിരിക്കുകയോ ചെയ്യാം. ഇപ്പോൾ അതിന്റെ ഒരു പ്രശ്നമല്ല. ഒരു കുഞ്ഞു മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാ ഞാൻ. നിങ്ങൾക്കാർക്ക് അതിനെ നോവില്ല, കാരണം കാണാതായിരിക്കുന്നത് എന്റെ മാത്രം മോളാണല്ലോ. ആരോട് എപ്പോ എന്നതാ പറയണ്ടെന്നുള്ള വകതിരിവ് നിനക്ക് ഇപ്പോഴും ആയിട്ടില്ലല്ല അനി. കഷ്ടം അനി, കുറച്ച് ചോറ് കിട്ടേ. എന്നെ കൊണ്ടിത് പറയിപ്പിക്കരുത്. പറയിപ്പിക്കാൻ ചോറ് വാരിട്ട ചായ ഇതിപ്പ നാലാമത്തെ ചായ. ചായ കുടിച്ചോന്ന് കരുതി തലവേദന ഒന്നും മാറത്തില്ല. ഗുളിക കഴിച്ചായിരുന്നു. വെറുതെ എന്നത്തിന് ഈ ഗുളിക എല്ലാം കൂടി വാരി തിന്നുന്നേ? ഇച്ചായന് വേണ്ടത് റെസ്റ്റാ. അതങ്ങ് മാറും. ഒന്ന് കിടക്കാന്നോർത്തി എന്ന എൽസ കിടക്ക അവിടെ. അവള് വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എൽസ എടുത്തി വല്ലതും പറഞ്ഞായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാ പറ്റി? ഒന്നുമില്ല, ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ വൊമിറ്റ് ചെയ്യുന്നത് പോലൊന്ന് കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല എന്നാ എന്നോടും പറഞ്ഞത്. പക്ഷേ എനിക്കൊരു പേടി. അതെന്നാ? നീ കാര്യം പറ. അത് ഇവിടെ ഒരു മുത്തശ്ശി വന്നിരുന്നു. മുത്തശ്ശിയോ? അറിയാവുന്ന ഏയ്, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനും ലൂക്കാച്ചനും അവരുടെ മുന്നിൽ ചെന്ന് കാര്യം തിരക്കി. എന്നതിനാ അവര് വന്നത്? ഇവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്നും പറഞ്ഞു. വെള്ളം എടുത്ത് ഞാൻ ചെന്നപ്പോ മുത്തശ്ശിയെ കാണാനില്ല. വേറെ വല്ല ദുരുദ്ദേശമായിട്ട് വന്നതാണോ? ഏയ്, അതൊന്നും അല്ല. നല്ല ഐശ്വര്യമുള്ളൊരു മുത്തശ്ശിയാ. മാതാവ് വന്നതുപോലെ എനിക്ക് തോന്നിയത്. ആ മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞു. അത് പറയാൻ വേണ്ടി വന്നതുപോലെ എനിക്ക് തോന്നിയത്. എന്താ പറഞ്ഞത്? അത് നമ്മുടെ ഈ കുടുംബത്തിലെ ഏതോ ഒരു കുഞ്ഞിന് ഒരു അപകടം വരാൻ പോവാണെന്ന്. ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി ആ മുത്തശ്ശി വന്നതെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് എൽസയുടെ കാര്യത്തിലാ പേടി. ഒരുപാട് കാത്തിരുന്നിട്ടാ ഒരു കുഞ്ഞു ജനിക്കാൻ പോണത്. ആ മുത്തശ്ശി ഉദ്ദേശിച്ചത് ആ കുഞ്ഞിനെ ആയിരിക്കും വെച്ചായ. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല ടെസ്. അയ്യോ, ഒരു കുഴപ്പവും ഉണ്ടാവരുത്, അതിനാ ഞാൻ പറഞ്ഞത്. എന്നായാലും വെച്ച് താമസിപ്പിക്കാതെ എടുത്തി ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം. അതെ, പറ്റിയ നാളെ തന്നെ പൊയ്ക്കോ. ഒരു കുഴപ്പമില്ലാന്ന് അറിഞ്ഞാ പിന്നെ അത്രയും ആശ്വാസമാവുമല്ലോ. ശരിയാ, ടെസ് തന്നെ അവളോട് പറ. നാളെ പോണെന്ന്. അത് വേണ്ട. അല്ലാതെ തന്നെ എടുത്തേക്ക് എന്നോട് എന്തോ നീരസമുണ്ട്. ഞാൻ പറഞ്ഞതായിട്ടേ പറയണ്ട. ഇച്ചായന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞങ്ങ് സമ്മതിപ്പിച്ചാൽ മതി. ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തു വെച്ചേക്കാം.
നമ്മുടെ മോള്. അവളെവിടെ പോയതാ സാറ്? നിന്നെ കാണാതെ വയ്യാന്ന് എപ്പോഴും പറയായിരുന്നു അവള്. നിന്റെ അടുത്തേക്ക് വരണമെന്നും പറയുമായിരുന്നു. എന്നെ തനിച്ചാക്കിയിട്ട് കൊണ്ടുപോയോ നീ അവള്? എന്റെ മാതാവ്, ഇരുട്ടായത് മാതാവ് കണ്ടില്ല. എന്റെ കുഞ്ഞിപ്പ എവിടെയാ? എവിടെയാ? മാതാവല്ല അവളെ വളർത്തിയത്. ഒന്ന് കാണിച്ചു താ മാതാവ്, ഒന്ന് കാണിച്ചു താ. ഞാനിനി എന്നതാ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. രണ്ടുപേരോടുമായി ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളില്ലെങ്കിൽ ഈ ജോൺസൺ ഉണ്ടാവത്തില്ല, അതുറപ്പാ. ജോൺസൺ ഉണ്ടാവില്ല, ഈ ജോൺസൺ ഉണ്ടാവത്തില്ല, അതുറപ്പാ. എന്റെ മോളില്ലെങ്കിൽ ഞാൻ ഉണ്ടാവത്തില്ല. എന്റെ മോളെ കാണിച്ചിട്ട് ണോ പപ്പ കരയുന്നത്? ഏച്ചി ഇവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോ എനിക്കും കരച്ചില് വരില്ല. ഉറക്കത്തില് ചേച്ചി തിരിച്ചു വന്ന പോലെ തോന്നുവാഞ്ചലേച്ചി തിരിച്ചു വരും, ചേച്ചി തിരിച്ചു വരും, ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. മാതാവിന്റെ അത്ഭുതം കാണാൻ പോയതല്ലേ? ചേച്ചിയെ മാതാവ് തന്നെ കാത്തോളും. മാതാവിന്റെ അത്ഭുതം? ആ, അങ്ങനെ എവിടെയോ പോവൂന്ന് ചേച്ചി പറഞ്ഞിരുന്നു. എന്നെ ആരോ പിടിച്ചോണ്ടുപോയി എന്ന് പറഞ്ഞു, അതെവിടെ വെച്ചാ സംഭവിച്ചത്? അത് ഞാൻ വീടിന്റെ മുമ്പിലുള്ള ആ റോഡിൽ വെച്ചാണെന്ന് പറഞ്ഞില്ലേ മോള്? നിന്നോടല്ല ചോദിച്ചത്, ഇവള് പറയട്ടെ. നീ എവിടെ പോയപ്പോഴാ പിടിച്ചോണ്ടുപോയത്? ഞാൻ എങ്ങും പോയതല്ല പപ്പ. ഈ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് വൃത്തിയായിട്ട് അറിയാം മിസ്. നീ പോയപ്പോ ഏഞ്ചൽ ഉണ്ടായിരുന്നു നിന്റെ കൂടെ? ഏഞ്ചലിനോട് മാതാവിന്റെ അത്ഭുതമെല്ലാം കാണിച്ചു കൊടുക്കാന്ന് നീ പറഞ്ഞായിരുന്നു. മറുപടി പറയേ. അത് പറഞ്ഞുകൊണ്ട് നീ അവളെ വിളിച്ചോണ്ട് പോയോന്ന്? മാതാവിന്റെ കാര്യം ഇവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് കരുതി ഇവള് വിളിച്ചോണ്ടൊന്നും പോയിട്ടില്ല. വല്ല അറിയാമെങ്കിൽ സത്യം സത്യമായിട്ട് പറയേ. പപ്പയ്ക്ക് ആ വഴി ഒന്ന് അന്വേഷിക്കാന. സത്യമായിട്ട് എന്റെ കൂടെ ഏഞ്ചല് വന്നിട്ടില്ല, മാതാവ് സത്യമായിട്ട് വന്നിട്ടില്ല. നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുക. ഇനി അതിനൊരു മാറ്റം ഉണ്ടാവരുത്. ഇല്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. മാതാവിന്റെ തൊട്ടല്ലേ ഞാൻ സത്യം ചെയ്തത്. എന്നെങ്കിലും എന്റെ മോള് തിരിച്ചു വരുമല്ലോ, അന്ന് അവള് പറയും സത്യം എന്താണെന്ന്. അവളെങ്ങാനും തിരിച്ചു വന്ന ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും നീയാണ് അവളെ വിളിച്ചോണ്ട് പോയതെന്ന്. അക്കാര്യത്തിൽ അമ്മച്ചി പേടിക്കണ്ട. എന്റെ മനസ്സ് പറയുന്നത് അവൾ ഇനി തിരിച്ചു വരത്തില്ലെന്നാണ്.